ചാരക്കേസ് പുനരന്വേഷിക്കുന്ന സിബിഐ സംഘത്തിന് മുന്നിൽ കർമ്മമേധി നേതാക്കൾ ഇന്ന് മൊഴി നൽകും। ചാരക്കേസിലെ പുനരന്വേഷണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് ആവശ്യം। അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ താഴെയിറക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കർമ്മവേദി പ്രസിഡന്റ് പാലോട് സന്തോഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു। തീർച്ചയായും ഞങ്ങൾ പറയാൻ പോകുന്ന ഒരു പ്രധാന വിഷയം കേരളത്തിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയും എന്തായിരുന്നു എന്ന് പൊതുജനം അറിയേണ്ടതുണ്ട്। കാരണം ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് 95 കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്। അത് കഴിഞ്ഞ് ഗൂഢാലോചന നടന്നുവെന്ന് ചെറിയാൻപിലിപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്। 2017 KPCC പ്രസിഡന്റായിരുന്ന എം ഹസൻ പറഞ്ഞിട്ടുണ്ട്, കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പത്മജ വേണുഗോപാൽ പറഞ്ഞു 5 നേതാക്കൾ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞു। അപ്പോൾ അത് ആരാണ് നടത്തിയത്, അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് അറിയേണ്ട ബാധ്യത പൊതുസമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് ഞങ്ങൾക്കുണ്ട്। അതുകൊണ്ടാണ് ഞങ്ങളോട് സിബിഐ ആവശ്യപ്പെട്ടപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായത്।